നമസ്കാരം. ക്ഷേത്രത്തിൽ പോകുന്നത് തെറ്റാണോ? ചോദ്യം എൻ്റേതല്ല, കെ ബാബു എം എൽ എയുടേതാണ്. അദ്ദേഹം നിയമസഭയിലാണ് ഈ ചോദ്യം ഉന്നയിച്ചത്. പരിശോധിച്ചിട്ട് മറുപടി പറയാമെന്ന് സ്പീക്കറും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിച്ച കാര്യം, അന്ന് നിയമസഭയിൽ നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി കൂടിയായ കെ കെ ശൈലജ ടീച്ചർ നടത്തിയ ഒരു പരാമർശമാണ്. കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദു സമീപനങ്ങൾ കാരണം ഈ രാജ്യത്ത് ഒരുപാട് ദോഷങ്ങൾ സംഭവിച്ചു എന്നാണ് ശൈലജ ടീച്ചർ ആരോപിച്ചത്. ഇന്ദിരാഗാന്ധി, രാഹുൽ ഗാന്ധി, രാജീവ് ഗാന്ധി തുടങ്ങിയ എല്ലാവരും ക്ഷേത്രത്തിൽ പോയിരുന്നുവെന്നും ഇത്തരം ഗിമ്മിക്സുകളെല്ലാം കാട്ടി നമ്മുടെ നാട്ടിൽ ആകെ കുഴപ്പമാക്കിയിരിക്കുകയാണെന്നാണ് ശൈലജ ടീച്ചർ നിയമസഭയിൽ പറഞ്ഞത്. സ്വാഭാവികം, കോൺഗ്രസിലെ നേതാവായ കെ ബാബു, അദ്ദേഹം ഒരു ദൈവവിശ്വാസി തന്നെയാണ്, അദ്ദേഹം പെട്ടെന്ന് എണീറ്റ് ചോദിച്ചു, ക്ഷേത്രത്തിൽ പോകുന്നത് തെറ്റാണോ? നിയമസഭയിൽ ഒരു അംഗം പറഞ്ഞ ഒരു കാര്യമാണ്, ഇതിൽ സ്പീക്കറുടെ റൂളിംഗ് വേണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. എന്തായാലും പരിശോധിച്ച് പറയാമെന്ന് സ്പീക്കറും പറഞ്ഞു. നമ്മുടെ ഇടതുപക്ഷ നേതാക്കൾ പലരും ദൈവവിശ്വാസികളാണോ അല്ലയോ എന്നുള്ളത് ഇനിയും പൂർണ്ണമായും വെളിപ്പെടുത്താത്ത ഒരു കാര്യമാണ്. കാരണം ഇടതുപക്ഷ നേതാക്കളെല്ലാവരും പൊതുവെ യുക്തിവാദികളാണ് അല്ലെങ്കിൽ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരെന്നാണ് പൊതുവെ വെപ്പ്. അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ എം എൽ എമാരായി അല്ലെങ്കിൽ മന്ത്രിമാരെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഇടത് നേതാക്കളെല്ലാം തന്നെ, ഇടത് മുന്നണിയിൽ വരുന്ന നേതാക്കളെല്ലാം തന്നെ അവർ ദൃഢനാമത്തിലായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യാറുള്ളത്. എന്നാൽ കുറേ വർഷം മുമ്പ് ചിലർ ഇത് മാറ്റി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേര് കൊട്ടാരക്കരയിൽ നിന്ന് നേരത്തെ എം എൽ എ ആയിരുന്ന ഐഷ പോറ്റിയും എറണാകുളം ജില്ലയിൽ നിന്ന് എം എൽ എ ആയ എം എം മോനായിയുമായിരുന്നു. ഇവർ രണ്ടുപേരും അന്ന് ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രണ്ടുപേരെയും പാർട്ടി വിളിച്ചു വരുത്തി കർശനമായ താക്കീത് കൊടുത്തു. ഐഷ പോറ്റി പിന്നീടും പലവട്ടം എം എൽ എ ആയി. എന്നാൽ എം എം മോനായി അതോടുകൂടി അദ്ദേഹത്തിൻ്റെ എം എൽ എ ജീവിതം അവസാനിച്ചു. പിന്നെ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തിട്ടില്ല. ഇപ്പോൾ സി പി എമ്മിൽ പോലും അദ്ദേഹം ഒരു പ്രമുഖനായ നേതാവല്ല. ഒരു കാലത്ത് എറണാകുളം ജില്ലയിലെ വളരെ പ്രമുഖനായ നേതാക്കൾ ഒരാളായിരുന്നു എം എം മോനായി. എന്നാൽ ഇപ്പോൾ പിണറായി മന്ത്രിസഭയിൽ പലരും ദൈവനാമത്തിൽ തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രി അബ്ദുറഹ്മാൻ, അദ്ദേഹം അള്ളാഹുവിൻ്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതൊന്നും ഇടതു മുന്നണിക്ക് ബാധകമല്ലേ എന്ന് ശൈലജ ടീച്ചർ കൂടി ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. നമ്മുടെ നാട്ടിലെ പല ഇടതുപക്ഷ നേതാക്കന്മാരുടെയും പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് അവരുടെ പേര് പറയുന്നില്ല. അവർ യുക്തിവാദികളായിരിക്കുന്ന അതേ സമയത്ത് തന്നെ അവരുടെ ഭാര്യമാർ പല ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് അന്ധകാലത്ത് വലിയ വാർത്തയായിരുന്നു. അപ്പോൾ തീർച്ചയായും അവർക്ക് പറയാം, എനിക്ക് വിശ്വാസമില്ലെങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് വിശ്വാസമുണ്ട്, അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയാം. നമ്മുടെ അന്തരിച്ച മുഖ്യമന്ത്രിയായിരുന്ന സി പി എമ്മിൻ്റെ പരമോന്നത നേതാവായിരുന്ന ഇ കെ നായനാരുടെ ചിതാഭസ്മം കന്യാകുമാരിയിലാണ് നിമജ്ജനം ചെയ്തത്. തീർച്ചയായും അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കുണ്ട്. പക്ഷേ കന്യാകുമാരിയിൽ നമ്മുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വിശ്വാസപരമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നേതാക്കൾക്ക് ഈ ഇത്തരം നിയമങ്ങളൊന്നും, ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള നിയമങ്ങളൊന്നും ബാധകമല്ലേ എന്ന് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കാനുള്ള സമയം കടന്നുപോയിരിക്കുന്നു. ശൈലജ ടീച്ചർ ഒരുപക്ഷെ യുക്തിവാദി ആയിരിക്കാം, എന്ന് വെച്ച് ദൈവവിശ്വാസം ശരിയല്ല, പ്രത്യേകിച്ച് മൃദുഹിന്ദുത്വം എന്നാണ് പറയുന്നത്. എന്താണ് മൃദുഹിന്ദുത്വം എന്നുള്ളത് കെ കെ ശൈലജ ടീച്ചർ ഇനിയും വിശദീകരിച്ചില്ല. ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യമാണോ എന്നുള്ളത് ശൈലജ ടീച്ചർ ആദ്യം വ്യക്തമാക്കണം. കാരണം ഹിന്ദുത്വം എന്ന് പറയുന്നത് അത് വലിയൊരു സംസ്കാരമാണ് ഇന്ത്യയുടെ. അത്തരമൊരു കാര്യം ചെയ്താൽ അതൊരു മോശപ്പെട്ട കാര്യമാണ്, അത് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് മോശമാകും എന്ന് ചിന്തിക്കുന്നത് തന്നെ ഒരു ശരിയായ നടപടിയായി നമുക്ക് തോന്നുന്നില്ല. ഇത് മറ്റുള്ള മതങ്ങളുടെ നേരെയും, അല്ലെങ്കിൽ മറ്റ് ന്യൂനപക്ഷ മതങ്ങൾ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്, ഇതിനെക്കുറിച്ച് ഇത്തരം ഒരു പരാമർശം നടത്താൻ ശൈലജ ടീച്ചർ മുതിരുമോ, അവരെല്ലാം ധൈര്യപ്പെടുമോ എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ്. മലയാളത്തിൽ ഇറങ്ങിയ സത്യനന്ദിക്കാടിൻ്റെ പ്രശസ്തമായ ഹിറ്റ് ചിത്രം സന്ദേശം സിനിമ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. അതിലൊരു രംഗമുണ്ട്, പലർക്കും അത് ഓർമ്മ കാണും. ശങ്കരാടി എന്ന വിപ്ലവ പാർട്ടിയുടെ സൈദ്ധാന്തിക ആചാര്യൻ ആ പാർട്ടിയിലെ ഒരു ലോക്കൽ നേതാവായ ശ്രീനിവാസൻ്റെ കഥാപാത്രത്തോട് കുറച്ച് താത്വികമായ കാര്യങ്ങളിൽ ഉപദേശിക്കുമ്പോൾ ശങ്കരാടിയുടെ കഥാപാത്രത്തോട് ശ്രീനിവാസൻ്റെ കഥാപാത്രം അവസാനം പറയും, നിങ്ങൾ ഈ പറയുന്നതെല്ലാം തട്ടിപ്പാണ്, ദൈവമില്ലെന്ന് പറയും, എന്നിട്ട് പുലർച്ചെ ആരും കാണാതെ അമ്പലത്തിൽ പോകും. അപ്പോൾ ശങ്കരാടി കഥാപാത്രം തിരിച്ച് ചോദിക്കുന്നുണ്ട്, താനതെങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ കഥാപാത്രം പറയും, ഞാനും പോകാറുണ്ട് രാവിലെ,
ഇതാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കാറുള്ള ഒരു കാര്യം. ഇത് പലപ്പോഴും ചെന്നു നിൽക്കുന്നത് ഹിന്ദു ദൈവങ്ങളുടെയും അല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളുടെയും നേർക്കായിരിക്കും എന്നുള്ളതാണ് ഇതിലേറ്റവും വിചിത്രവും ഇനിയും വിശദീകരിക്കാൻ കഴിയാത്തതുമായ ഒരു സംഭവം. ഒരു ക്ഷേത്രത്തിൽ പോയെന്ന് വെച്ച് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് രാജ്യത്തെ ഭരണാധികാരി ഒരു ക്ഷേത്രത്തിൽ പോയാൽ അവിടെ മുഴുവൻ നാശമാകും എന്ന് ശൈല ടീച്ചർ എന്ത് ധൈര്യത്തിലാണ് പറഞ്ഞതെന്ന് നമുക്കിനിയും മനസ്സിലാകുന്നില്ല. ഇത് തീർച്ചയായും നമ്മുടെ പോലുള്ള ഇന്ത്യയെ പോലുള്ള ഒരു മതേതര രാജ്യത്തിൽ എല്ലാ മതങ്ങൾക്കും വളരെ തുല്യ സ്വാതന്ത്ര്യവും അവകാശങ്ങളും എല്ലാം ഉള്ള ഒരു രാജ്യത്ത് ഒരാൾ ക്ഷേത്രത്തിൽ പോയാൽ നശിച്ചു പോകും അല്ലെങ്കിൽ ആ നാട് മുടിഞ്ഞു പോകും എന്നൊക്കെ ചിന്തിക്കുന്നത് തീർച്ചയായും വളരെ വിരോധാഭാസമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം കെ ബാബു ചോദിച്ച ചോദ്യം നമ്മുടെ കേരളീയ സമൂഹത്തോട് നമുക്ക് ചോദിക്കാം, ക്ഷേത്രത്തിൽ പോകുന്നത് തെറ്റാണോ എന്നുള്ളത്. എന്തായാലും സ്പീക്കർ അക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണം നൽകും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.